السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا. أما بعد، سنعهم الله سهرتك لي إن മനുഷ്യർ ഭംഗി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുടിക്കെട്ടുകളും ശവക്കെട്ടുകളും ചുമക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയോ അതിനുവേണ്ടി വിധിക്കപ്പെടുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. കശണ്ടി വളരെ വർദ്ധിച്ച കാലമാണിത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ തലയിലുണ്ടാകുന്ന മുടി കൊഴിഞ്ഞുപോയതിനാലോ മറ്റോ കശണ്ടിയായതിനാലോ, കശണ്ടി എന്നത് ചിലർക്ക് കാണാനൊരു അഴകിന് എതിരാണ് എന്ന് മനസ്സിലാക്കി ആ കശണ്ടിയായ സ്ഥലങ്ങളിലൊക്കെ മുടി നട്ടുപിടിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റ് മനുഷ്യരുടെ മുടി സ്ഥാപിക്കുക, അല്ലെങ്കിൽ കൊടുമയായിട്ട് വെപ്പുമുടി വെക്കുക, ഇതെല്ലാം ഒരു ഫാഷനായി ഇന്ന് മുസ്ലിം സമൂഹത്തിൽ പോലും സ്വാധീനം നേടിയിരിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ ഓരോ ചലനങ്ങളിലും കർമ്മരംഗത്തൊക്കെ മുസ്ലിമിന്റെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ ഫിഖ്ഹുമായി ഇസ്ലാമിന്റെ നിയമങ്ങളുമായി യോജിച്ചു പോകണം എന്ന ഒരു നിർദ്ദേശമുണ്ട് എന്നതിനാൽ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇത് യോജിക്കുന്നതാണോ, മതപരമായി അതിന് നീതീകരണമുണ്ടോ എന്ന വിഷയം പലരും ചിന്തിക്കാറില്ല. തലയുടെ മോടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആധുനികന്മാർ ചെയ്യുന്നതെല്ലാം നാമും ചെയ്യുക എന്ന ഒരു ശൈലിയാണ് എല്ലാവരും ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തലയിൽ മുടി നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പ്രത്യേക വ്യവസായങ്ങൾ, പ്രത്യേക സ്ഥാപനങ്ങൾ പലരും തുറന്നുകൊണ്ടിരിക്കുകയും അത് വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയുമാണ്. കാരണം ഭംഗി, ശരീരത്തിന്റെ ആകാരസൌഷ്ഠവ പ്രദർശനം, ഈ വിഷയത്തിലേക്ക് മനുഷ്യരുടെ ശ്രദ്ധ വന്നു തുടങ്ങിയതോടുകൂടെ, സാമ്പത്തികമായ പുഷ്പിതാവസ്ഥ വന്നതോടുകൂടെ കുറെ പണം ചെലവായാലും വേണ്ടില്ല, മനുഷ്യന്റെ സൗന്ദര്യം ഒന്ന് നിലനിന്ന് കിട്ടണം, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്ത ശരീരത്തിന് സൗന്ദര്യം വന്നണയണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് പലരും ഇത്തരം വേദികളിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാറുണ്ട്. എന്നാൽ ഇത് സംബന്ധമായി കൃത്രിമ ഭംഗി എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാറുള്ളൂ. അള്ളാഹുവിന്റെ ഹൽക്കിൽ തബ്ദീൽ വരുത്തുന്ന ഒരു ശൈലിയാണോ ഇതിലുള്ളത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സഹോദരിമാരിൽ ധാരാളം പേരിന്ന് മുടി വർദ്ധിക്കാനും മുടി കൊടുമയായി വളരാനും വേണ്ടി, സ്വന്തം മുടി വളരാത്തതുകൊണ്ട് പലരുടെയും മുടികളും അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളായ മുടിയുടെ രൂപത്തിലുള്ള പ്ലാസ്റ്റിക്കിന്റെയും മറ്റുമൊക്കെ നൂലുകളെപ്പോലെയുള്ള മുടിയുടെ സ്വഭാവത്തിലുള്ള സാധനങ്ങളെല്ലാം തലയിൽ വഹിച്ചുകൊണ്ട് അതിന്റെ ഭാരംപേറികളായി നടക്കുന്ന ശൈലി ഇന്ന് കണ്ടുവരുന്നുണ്ട്. എന്നാൽ പെണ്ണാവാൻ കൊതിക്കുന്ന ചില പുരുഷന്മാരും ഇത്തരം വിഡ്ഢിവേഷം കെട്ടി വലിയ വലിയ മുടി വെച്ചിട്ട്, മുടിയുടെ വെപ്പുമുടികൾ നീട്ടി വെച്ചിട്ട് നടക്കുന്നവരുണ്ട്. സ്വന്തം മുടി നീട്ടി വളർത്തുന്നു എന്നതിനുപരി ഇത്തരം കൃത്രിമ മുടികൾ വെച്ചുകൊണ്ട് മുടി നീട്ടി നടക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെയൊക്കെ ഇസ്ലാമിന് അതിന്റേതായ കാഴ്ചപ്പാടുകളുണ്ട്. അത് സ്വീകരിക്കേണ്ടവർ മുസ്ലിങ്ങളുമാണ്. അന്യരുടെ ശരീരത്തിലെ ഘടകങ്ങളായ മുടി, അഥവാ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി മുമ്പ് ഒരു സൽക്രമമായി പല ഷോകളിലും പറഞ്ഞിരുന്നു, ഞാൻ എന്റെ മുടി മുറിച്ച് മുറിച്ച് ക്യാൻസർ രോഗികളായ ഒരുപാട് ആളുകൾക്ക് മുടി കൊഴിഞ്ഞു പോകുന്ന അസുഖമുണ്ടാകാറുണ്ട്, അവർക്ക് സംഭാവനയായി ഒരു ധാർമ്മിക പ്രവർത്തനമായി ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം കുട്ടി പരസ്യമായി ഷോകളിലൊക്കെ വന്നുകൊണ്ട് പ്രഖ്യാപിച്ചിരുന്നു. ആ കുട്ടിയുടെ ധാരണയിൽ ഇത് നല്ലൊരു സ്വാലിഹായ അമലാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, അറിവിന്റെ അജ്ഞതയുടെ ഫലമായിക്കൊണ്ട് ഉണ്ടായ ധാരണയുമാകാം, അല്ലെങ്കിൽ ഈ മോഡോണിസത്തിനോട് താരതമ്യപ്പെടുത്തിയിട്ട് താനൊരു ധർമ്മിഷ്ഠയാണ് ഈ വിഷയത്തിൽ എന്നൊക്കെ ധരിപ്പിക്കാനുമായിരിക്കാം. ഏതായാലും അവിടെയൊക്കെ മതത്തിന്റെ കാഴ്ചപ്പാടുകൾ മുസ്ലിങ്ങൾ നോക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ ഈ സ്ഥാപിക്കപ്പെടുന്ന മുടികൾ ഏതുതരം മുടികളാണ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് നജസായ സാധനങ്ങളെ കൊണ്ടുള്ളതാണ് എങ്കിൽ ആ മുടികൾ സ്ഥാപിക്കാൻ ഒരു നിർവാഹവുമില്ല. അതുപോലെ തന്നെ മനുഷ്യന്റെ മുടിയാണ്, ഒരു സ്ത്രീയുടെ മുടിയാണ് മറ്റൊരു പുരുഷന്റെ തലയിലേക്ക്, അല്ലെങ്കിൽ ഒരു പുരുഷന്റെ മുടി തന്നെയാണ് നീണ്ട മുടി, അത് വെട്ടിയെടുത്തിട്ട് മറ്റൊരു പുരുഷന്റെ തലയിൽ സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കുന്നു, ഇതൊന്നും ഇസ്ലാമികമായി നീതീകരിക്കാൻ പറ്റുന്നതല്ല. തന്റെ ശരീരത്തിൽ നിന്ന് തന്നെ പൊഴിഞ്ഞുപോയ മുടികളെല്ലാം മറച്ചു കളയണമെന്നാണ്, അത് മൂടിക്കളയണമെന്നാണ് നിയമമുള്ളത്. അത് തന്നെ വീണ്ടും തന്റെ ശരീരത്തിൽ
ഏച്ചുകൂട്ടി വേറെ സ്ഥലങ്ങളിലൊക്കെ സ്ഥാപിക്കുന്നത് പോലും ഇസ്ലാമികമായി നീതീകരിക്കാൻ പറ്റുന്നതല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ഉദ്ധരിച്ച രേഖകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വസലു ഷായരിൽ ആദമിയി ബി ഷായരി നജസിൻ ഔ ഷായരി ആദമിയിൻ ഹറാമുൻ ലിൽ ഖബരി സാബിഖ് ലാന അല്ലാഹുൽ വാസിലത വൽ മുസ്തൗസില എന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ട്. മുടികൾ ചേർത്ത് വെക്കുന്ന സ്ത്രീ പുരുഷന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നൊരു ഹദീസുണ്ട്. അതിന്റെ വ്യാപ്തിയിൽ വരുന്ന വിഷയമായി പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുകയാണ് വസുലു ഷായരിൽ ആദമിയെ മനുഷ്യന്റെ മുടിയെ യോജിപ്പിക്കൽ ബിഷായരി നജസിൻ നജസായ മുടിയോട് ഔ ഷായരി ആദമിയിൻ അല്ലെങ്കിൽ വേറെ മനുഷ്യന്മാരുടെ മുടിയെടുത്തിട്ട് സ്വന്തം ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിൽ ഘടിപ്പിക്കുക. ഈ പരിപാടികളെല്ലാം ഹറാമുൻ, അത് നിഷിദ്ധമായതാണ്. എന്താ തെളിവ്? ലിൽ ഖബരി സാബിഖ്, മുമ്പ് പറഞ്ഞ ഹദീസാണ് തെളിവ്. വലി അന്നഹു ഫിൽ ഔവലി, മനുഷ്യന്റെ മുടിയോട് നജസായ മുടിയെ ചേർത്തി വെക്കുന്നതിലുണ്ട് മുസ്താമലുള്ളിൽ നജസ്, നജസിനെ ഉപയോഗിക്കലുണ്ട്. നജസിനെ ഉപയോഗിക്കലാണത്, കാരണം നജസായ മുടി സ്വന്തം ശരീരത്തിലേക്ക് കയറ്റുമതി ചെയ്യലാണത്, അത് ശരിയല്ല. ലിൻ നജസിൽ ഐനി, ഐനിയായ നജസാണ് ഈ നജസായ മുടികൾ എന്ന് പറയുന്നത്. എവിടെ ഇസ്തിമാൽ ചെയ്യലുണ്ട്? ഫീ ഫദനി, സ്വന്തം ശരീരത്തിൽ ഉപയോഗിക്കലുണ്ട്. ഒഫിസാനി, രണ്ടാമത് പറഞ്ഞതിൽ, അഥവാ മനുഷ്യന്റെ മുടിയോട് മറ്റ് മനുഷ്യന്മാരുടെ മുടി തന്നെ, അല്ലെങ്കിൽ തന്റെ മുടി തന്നെ പറഞ്ഞുപോയ മുടികൾ തന്റെ ശരീരത്തിൽ തന്നെ സ്ഥാപിക്കുക എന്നുള്ളതിൽ മുസ്താമലുല്ലി ശാരി ആദമിയൻ, മനുഷ്യന്റെ മുടി ഉപയോഗിക്കുക എന്ന ഒരു ശൈലി അതിൽ വരുന്നുണ്ട്. എത്രത്തിൽ വൽ ആദമിയോ, മനുഷ്യൻ യഹർമുൽ ഇന്തിഫാവു ബിഹി, മനുഷ്യനെ കൊണ്ട് ഉപകാരമെടുക്കൽ ഹറാമാണ്. ഒബിസാരി അജിസാ ഇഹി, മനുഷ്യന്റെ മറ്റ് ശരീരത്തിലെ ഏതെങ്കിലും ഘടകങ്ങളെ കൊണ്ടും ഉപകാരമെടുക്കൽ ഹറാമാണ്. കാരണം എന്താ? അലി കറാമത്തിഹി, മനുഷ്യനിക്ക് മഹത്വമുണ്ട് അതിനുവേണ്ടി. അപ്പം മനുഷ്യന്റെ മഹത്വം അനിക്കും, ഒരു മനുഷ്യന്റെ മഹത്വം അനിക്കുന്നതാണ് അവന്റെ ശരീരത്തിലുള്ള ഘടകങ്ങൾ എടുത്തുകൊണ്ട് മറ്റൊരാളുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ രണ്ട് വിഷയമാണ് മനസ്സിലാക്കാനുള്ളത്. സ്വന്തം ശരീരത്തിൽ വേറെ ഒരു മനുഷ്യന്റെ മുറിച്ചെടുത്ത മുടികൾ സ്ഥാപിക്കൽ ഹറാമാണ് എന്നതുപോലെ തന്നെ നജസ് മിശ്രിതമായ മുടികൾ, ഇപ്പൊ ഏതെങ്കിലും ജീവികളുടെയോ ആ രീതിയിലുള്ള മുടികളൊക്കെ ഹറാമായി വരും. അപ്പൊ അങ്ങനെയുള്ള മുടികളൊന്നും സ്ഥാപിക്കാൻ പാടില്ല. പിന്നെ പാടുള്ള മുടി ഏതാണ്? ഏതെങ്കിലും മെറ്റീരിയൽസ്, ഏതെങ്കിലും അസംസ്കൃത വസ്തുക്കളെ കൊണ്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ മുടി പോലുള്ളതൊക്കെ വേണമെങ്കിൽ സ്ഥാപിക്കാം. പക്ഷേ അതൊക്കെ സ്ഥാപിച്ചാൽ തന്നെയും അവിടെയൊക്കെ മുസ്ലിമായ ആള് അവന്റെ ദിനചര്യകളിൽ നിസ്കാരാദി കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഉതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവന്റെ തൊലിയിലേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന ഒരു മുടിയും അവന്റെ ശരീരത്തിൽ നട്ടുപിടിപ്പിക്കാൻ പാടില്ല. ഇനി ഒരാളുടെ ശരീരത്തിൽ, ഒരാളുടെ തലയിൽ മുടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ ആ മുടിയിലേക്ക് വെള്ളം ചേർത്ത് അത് ശരീരത്തിന്റെ ഭാഗത്തിലേക്ക് എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ അവിടെ തലതടവലായി അംഗീകരിക്കപ്പെടുകയുള്ളൂ. ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഉദ്ധരണി മഹാനായ ഇബാം ഷർബീനി റളിയല്ലാഹു തന്നെ മോനിയിൽ ഒന്നാം വാള്യം 406-ാമത്തെ പേജിൽ വ്യക്തമായി പറഞ്ഞതായി കാണാൻ കഴിയും. മനുഷ്യരുടെ മുടി മറ്റു മനുഷ്യരുടെ മുടിയോടും നജസായ മുടിയോടും ചേർത്തി വെക്കൽ നിഷിദ്ധമാണ്. നജസായ മുടി ചേർത്ത് വെക്കുന്നതിനാൽ ശരീരത്തിൽ തടിയുള്ള നജസിന്റെ ഉപയോഗവും മനുഷ്യരുടെ തടി മുടി ചേർത്ത് വെക്കുന്നതിനാൽ ഉപകാരമെടുക്കൽ നിഷിദ്ധമായ മനുഷ്യരുടെ ഘടകങ്ങളുടെ ഉപയോഗവും സംഭവിക്കുന്നുണ്ട് എന്നതാണ് ഇവ ഹറാമാണ് എന്ന് പറയാനുള്ള ന്യായം. കാരണം മനുഷ്യൻ ബഹുമതി ഉടയവനാണല്ലോ, അവന്റെ ബഹുമതി ഹനിക്കുന്നതാണ് അവന്റെ ശരീരത്തിലുള്ള ഘടകങ്ങൾ മറ്റൊരാളും എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ കമ്പോളങ്ങളിൽ വിറ്റഴിക്കപ്പെടുന്ന മുടിക്കെട്ടുകൾ, ഇന്ന് പല സഹോദരിമാരുടെ മുടികളായിരിക്കും ചില പുരുഷന്മാർക്ക് വെക്കുന്നത്, അല്ലെങ്കിൽ ചില പുരുഷന്മാരുടെ മുടികളായിരിക്കും സഹോദരിമാർക്ക് വെക്കുന്നത്, നേരെ മറിച്ചു ആകാം, പുരുഷന്മാരുടെ മുടി തന്നെയായിരിക്കും പുരുഷന്മാർക്ക് വെക്കുന്നത്. സ്വന്തം ശരീരത്തിൽ നിന്ന് പറഞ്ഞുപോയ മുടികൾ പോലും സ്വന്തം ശരീരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പാടില്ല എന്നാണ് എങ്കിൽ, ഒരു മനുഷ്യന്റെ മുടി ഏതായാലും സ്വന്തം ശരീരത്തിൽ, എന്ത് ഗേറ്റിന്റെ പേരിലായാലും ശരി, എന്ത് വ്യവസായത്തിന്റെ പേരിലായാലും ശരി, ആ വ്യവസായം സാമ്പത്തികമായി വളരെ ഉയർന്ന് വളർന്നു വരുന്നുണ്ട് എങ്കിലും ശരി, അത് ആശാസ്യമല്ല. പിന്നെ നജസായ മിശ്രിതങ്ങൾ ചേർത്ത മുടികളോ അല്ലെങ്കിൽ നജസായ ജീവികളുടെ മുടികളോ അതും ശരീരത്തിലേക്ക് വെക്കാൻ പാടില്ല, അതും ഹറാമാണ്.
പിന്നെ ഹറാമല്ലാത്ത ഒരു മുടി എന്താണ്? അത് അസംസ്കൃത വസ്തുക്കളായ പ്ലാസ്റ്റിക് പോലെയുള്ളത് കൊണ്ട് വെക്കലാണ്. അങ്ങനെയുള്ള മുടി വെക്കൽ തന്നെ ഒരു കൃത്രിമ മുടി സ്ഥാപിക്കലാണ്. അതും ഒരു ആശ്വാസ്യമായ കാര്യമായിട്ട് ആരും പറയുകയില്ല. ഇനി അങ്ങനെ ഒരാൾ സ്ഥാപിച്ചാൽ അവിടെ ഒതുവ് ചെയ്യുമ്പോഴെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശരീരത്തിന്റെ തലയുടെ തൊലിയിലേക്ക് വെള്ളം ചേരൽ അത്യാവശ്യമാണ് എന്ന വിഷയം അവിടെ വിട്ടുപോകാനും പാടില്ല എന്ന കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ ഇങ്ങനെ കൃത്രിമമായി പല നിലക്കുമുള്ള മുടികൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. ആ മുടികൾ ഏതാണെന്ന് അറിയാതെ വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഉചിതമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഈ വ്യവസായം നടത്തുന്നവരിൽ മുസ്ലിങ്ങൾ വളരെ മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എല്ലാ രാജ്യങ്ങളിലും ഇതിന്റെ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തുകൊണ്ട് പലരും ഇന്ന് മത്സരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ചിന്തിക്കേണ്ടത് മനുഷ്യന്റെ മുടിയോ നജസായ മറ്റ് ജീവികളുടെ മുടിയോ ആണ് ശരീരത്തിലേക്ക് വെക്കുന്നതെങ്കിൽ അതിനൊരു ന്യായീകരണവുമില്ല. അത് വെക്കുന്നവരും വെക്കപ്പെടുന്നവരും അതിന്റെ കുറ്റത്തിൽ ഉത്തരവാദികളായിരിക്കും. പിന്നെ അസംസ്കൃത വസ്തുക്കളാകുന്ന മുടികളാണ് എങ്കിൽ അവിടെ ഒളിവ് ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് വെള്ളം ചേരുന്നത് സൂക്ഷിക്കേണ്ടതുണ്ട്. വളരെ കർക്കശമായ ശൈലിയിൽ അവിടെ തൊലിയിലേക്ക് വെള്ളം ചേരുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്, അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഓരോരുത്തർക്കും കരിഞ്ഞേകിയ ആ ഭംഗി നിലനിർത്തി നമ്മുടെ ദുനിയാവും ആഖിറവും സമ്പാദിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.